ഡോക്ടർ, ഈ യോഗയും മ്യൂസിക് തെറാപ്പിയെക്കുറിച്ചൊക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞു. ഈ കുട്ടികൾക്ക് യോഗയും മ്യൂസിക് തെറാപ്പിയും ഒക്കെ ഈ അസുഖത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഏതൊക്കെ ഘട്ടത്തിലായിരിക്കും ഇഫക്റ്റീവ് ആകുക? അതോടൊപ്പം തന്നെ ഈ സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തനവും അതെങ്ങനെയാണ്? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതം ജീവനീയം നമ്മൾ ഇവിടെ ഈ പറയുന്ന എല്ലാവിധ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സായാലും കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങളായാലും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിലൂടെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ മനോഹരമായി തന്നെ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്തു വരുന്നുണ്ട്. നമ്മളെല്ലാവിധ കണ്ടീഷൻസും ഒരു പ്രോപ്പർ ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിലൂടെയാണ് പോകുന്നത്. ഒരു ജനറൽ കൺസൾട്ടിങ് ഡീറ്റെയിൽഡായി നടന്നതിന് ശേഷം നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അസസ്മെൻറ്റ്സ് എല്ലാം എടുത്ത് എന്താണെന്നുള്ളൊരു പ്രൊഫഷണൽ ഡയഗ്നോസിസിൽ എത്തിയതിന് ശേഷം നമ്മളൊരു തെറാപ്പി പ്ലാനിങ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് ഇപ്പോൾ സെൻസറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സെൻസറി ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രൊഫഷണൽസും ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽസ് എല്ലാം തന്നെ അസസ്മെൻറ്റ്സ് എടുത്തതിന് ശേഷമാണ് നമ്മളൊരു തെറാപ്പി പ്ലാനിങ് ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നത്. ഈ തെറാപ്പി പ്ലാനിങ്ങിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ്, ആയുർവേദ മെഡിസിൻസും ട്രീറ്റ്മെൻറ്സും ഫുഡും ലൈഫ് സ്റ്റൈലും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് കുട്ടിക്ക് വേണ്ട തെറാപ്പികൾ എങ്ങനെയാണോ എന്നുള്ളത് മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽസ് എല്ലാം കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു തെറാപ്പി പ്ലാൻ ചെയ്താണ് ശാസ്ത്രീയമായി അത് കൊടുത്തു വരുന്നതും. അതോടൊപ്പം തന്നെ നമ്മൾ പാരൻ്റൽ ട്രെയിനിങ്ങും ഹോം തെറാപ്പീസും എവറി 3 മന്ത് റിവ്യൂസും എടുക്കുന്നുണ്ട്. ഇവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മെയിനായിട്ട് അസസ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വേണ്ട ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് തെറാപ്പീസ്, അതായത് അവരുടെ അഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയർ ഡെവലപ്മെൻറ്റ് തെറാപ്പീസും അതുപോലെ തന്നെ നമ്മൾ ഈ പല കണ്ടീഷൻസിലും കണ്ടുവരുന്ന ചാലഞ്ചിങ് ബിഹേവിയേഴ്സ് അതിനെയെല്ലാം മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പിയും കൃത്യമായി കൊടുത്തു വരുന്നു. ഒപ്പം തന്നെ സൈക്കോതെറാപ്പി, അതോടൊപ്പം കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാരൻ്റൽ സൈക്കോ എഡ്യൂക്കേഷൻസും കൊടുത്തു വരുന്നു. ഇങ്ങനെ പാരൻസിനും കൃത്യമായി എന്താണ് കുട്ടിയുടെ കണ്ടീഷൻ, അതിലാദ്യം പാരൻസിൻ്റെ ഒരു ആക്സെപ്റ്റൻസി എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മറ്റ് ഇൻ്റഗ്രേറ്റഡ് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് തെറാപ്പീസായ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിയുടെയൊക്കെ പോലെ തന്നെ നമ്മളിവിടെ ജീവനീയത്തിൽ യോഗ തെറാപ്പിയും മ്യൂസിക് തെറാപ്പിയും കൂടെ നൽകി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ യോഗ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം നമ്മൾ കൃത്യമായി യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ്, പ്രാണായാമം ഇതെല്ലാം നമുക്ക് എല്ലാ തരത്തിലും എല്ലാ ഏജസിലുള്ള ആളുകൾക്കും സ്ട്രെസ് മാനേജ്മെൻറ്റിനെയൊക്കെ ഒരുപാട് ഉപകാരം ഉള്ള കാര്യങ്ങളാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ, കൃത്യമായി പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് നമ്മളിവിടെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് പോലത്തെ കപാലഭാതിയും അതായത് നാഡീശുദ്ധി പ്രാണായാമവും എല്ലാം കൃത്യമായി ശീലിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ആങ്സൈറ്റി ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻസിലെല്ലാം തന്നെ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. പ്ലസ് സിറോട്ടോണിനായാലും കോർട്ടിസോളായാലും ഡോപ്പമിനിലെല്ലാം വരുന്ന വ്യത്യാസങ്ങളെല്ലാം ഇതിൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എല്ലാം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോർട്ടിസോളിൻ്റെ ലെവൽസ് എല്ലാം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും നമ്മുടെ ചിന്തകളെല്ലാം കറക്റ്റായിട്ടൊരു തോട്ട് പ്രോസസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നേടാൻ പറ്റും. അതെല്ലാ സ്റ്റേജസിലുള്ള ആളുകൾക്കും പറ്റാവുന്ന കാര്യമാണ്. പിന്നെ മ്യൂസിക് തെറാപ്പി നമ്മൾ കൊടുത്തു വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളിവിടെ പ്രത്യേകമായിട്ട് ചെയ്യുന്നൊരു പ്രോട്ടോക്കോൾ, രാഗങ്ങൾ, രാഗത്തെ രാഗചികിത്സ എന്ന രീതിയിലല്ല നമ്മൾ മ്യൂസിക് തെറാപ്പി ഇവിടെ പൂർണ്ണമായി കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ രാഗവും അതേപോലെ തന്നെ ഭാവവും ലിറിക്സും പിച്ചും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പി സെറ്റ് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ഓപ്പണിംഗ് ടൈപ്പ് ഓഫ് മ്യൂസിക് ആൻഡ് ക്ലോസിംഗ് ടൈപ്പ് ഓഫ് മ്യൂസിക് എന്ന് നമ്മൾ മ്യൂസിക്കിനെ രണ്ടായിട്ട് ജീവനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻവിഗ്രേറ്റിംഗ് ഇപ്പോൾ ലോ ഫങ്ഷണിംഗ് ആയിട്ടുള്ള കുട്ടികളാണ്, ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് പോലെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ലോ ഫങ്ഷണിംഗ് ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ എൻവിഗ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് മ്യൂസിക് കൊടുക്കും. അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി അഗ്രസീവ് ബിഹേവിയേഴ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടെ കാമിംഗ് ടൈപ്പ് ഓഫ് മ്യൂസിക്കും അവരുടെ ഇൻട്രസ്റ്റും എം എൽ പിയും എല്ലാം എടുത്തതിന് ശേഷം മ്യൂസിക് തെറാപ്പിസ്റ്റ് അത് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റിലെല്ലാം തന്നെ, ഇപ്പം ഓട്ടിസം മാനേജ്മെൻറ്റിലായാലും മറ്റ് ന്യൂറോ ഡെവലപ്മെൻ്റ് ഡിസോർഡേഴ്സിലായാലും കുട്ടികൾ കണ്ടുവരുന്ന ബിഹേവിയർ ഡിസോർഡേഴ്സിലും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പി മാത്രമോ ഡയറ്റ് മാത്രമോ എന്നുള്ളതല്ല, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും പ്രോഗ്രസ്സും. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിലാണെങ്കിൽ കുട്ടികളുടെ എല്ലാ ഏരിയാസും സ്കിൽസും ഡെവലപ്പ് ചെയ്ത് വരുന്നതായി കാണുന്നത്. ഡോക്ടർ, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതിലേക്ക് തന്നെ വരാം. അതായത് ഈ മാനസിക പ്രശ്നങ്ങൾക്ക് ഈ ആയുർവേദ ചികിത്സ മറ്റു രോഗങ്ങളെ പോലെയല്ല, നമുക്ക് അത്ര സുപരിചിതമായ ഒന്നല്ല. ഈ ചെറിയ മാനസിക സംഘർഷം മുതലേ മാനസികമായി രൂക്ഷമായ വ്യാധികൾ വരെ പ്രത്യേകിച്ച് കുട്ടികളിൽ ആയുർവേദത്തിൽ കൈകാര്യം ചെയ്യാറുണ്ടോ, അത് സുഖപ്പെടാറുണ്ടോ? ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മനസ്സിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ മനസ്സിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നത് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ചരക സംഹിതയിൽ മാനസിക വികാരങ്ങൾ നമ്മൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ തന്നെ, ഇപ്പോൾ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ, ക്രോധം, എന്താ പറയുക, ഹർഷം, രൗദ്രം എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള മാനസിക വികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ചരക സംഹിതയിൽ നാനാത്മജ വികാരങ്ങൾ എന്നുള്ളതും ഉഭയാത്മജ വികാരം എന്നൊക്കെ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഉഭയാത്മജ വികാരത്തിലാണ് നമ്മൾ കൂടുതലും ഉന്മാദം, നമ്മൾ കൂടുതലായിട്ട് പറയുന്ന സൈക്യാട്രിക് കണ്ടീഷൻസും അതേപോലെ തന്നെ അപസ്മാരം, എപ്പിലെപ്സിയും എല്ലാം തന്നെ ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നതും വളരെയേറെ വിശദമായി തന്നെ ഈ ഓരോ കണ്ടീഷൻസിൻ്റെ ലക്ഷണങ്ങൾ, സിംപ്റ്റംസ് എന്തായിരിക്കും, ഇതെങ്ങനെയാണ് നിദാനം ഉണ്ടാവാൻ കാരണങ്ങൾ, ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സൈക്കോളജിക്കൽ ഫങ്ഷൻസിനെ, നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ചിന്ത അതേപോലെ തന്നെ പഠനം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് അല്ലേ. കോഗ്നിഷൻ, ലേണിംഗ്, ബിഹേവിയർ, ഇത് മൂന്നോ ഏരിയാസാണ് മെയിനായിട്ട് നമ്മൾ ഒരു മെൻ്റൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പം ഒരു സാധാരണ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ത്രീ ഏരിയാസ്. അപ്പോൾ ഈ മൂന്ന് ഏരിയയിലും നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇമ്പയർമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കിവിടെ ആയുർവേദ ചികിത്സയിൽ തന്നെ, ആയുർവേദ ശാസ്ത്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ദ്രിയാർത്ഥ വിഭ്രംശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രത്തിൽ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഓരോന്നും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിൻ്റെ മൂന്ന് ഗുണങ്ങൾ പറയുന്നുണ്ട്, സത്വം, രജസ്, തമസ്. ഓക്കെ, അപ്പം ഇവിടെ പറയുമ്പോഴാണ് നമുക്ക് നമ്മൾ ഒരു ചെറിയൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്, നമ്മൾ എന്താണ് കഴിക്കുന്നത് അതാണ് നമ്മളായിത്തീരുന്നത് അല്ലേ. ഇവിടെ നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ മനസ്സിൻ്റെ ഫങ്ഷൻസിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ സാത്വികമായ ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പാല് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് സത്വഗുണത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രകൃതമായിരിക്കും. അതായത് കൂടുതലും ഒരു പോസിറ്റീവ് തിങ്കിങ്, ലൈറ്റഡ്നെസ്, ക്ലാരിറ്റി ഓഫ് തോട്ട് ഒക്കെ ഉള്ള ഒരു അവസ്ഥയായിരിക്കും. അതേസമയം നമ്മൾ രാജസിക ഗുണം എന്ന് പറയുമ്പോൾ കൂടുതലൊരു ഇറിറ്റബിലിറ്റി, അഗ്രസീവ് നേച്ചർ, ഷോർട്ട് ടെമ്പർമെൻ്റ് ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും എരിവ് പുളി കൂടിയ ആഹാരങ്ങളൊക്കെ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ഈ ആഹാരങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ദിനചര്യകളൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു അഗ്രസീവ് മോഡിലേക്കൊക്കെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്ന താമസികം, നമുക്ക് തമസ് എന്നുള്ള വാക്ക് തന്നെ അറിയാം, അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട് അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ മൈൻഡിൽ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടാവുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥയാണ് ഒരു താമസിക അവസ്ഥ. ഇവിടെയാണെങ്കിലും നമ്മൾ കുറേ താമസിക ആഹാരങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ പഞ്ചൻ ഫുഡ്, അസ്ട്രിഞ്ചൻ ഫുഡ്, പഴകിയ ആഹാരങ്ങൾ, കൂടുതൽ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ്,
ഇതൊക്കെയാണ് നമ്മൾ താമസിക ആഹാരങ്ങൾ എന്ന് പറയുന്നതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഇന്ന് കുട്ടികളിൽ നമുക്ക് ഒരു പരിധിവരെ അറിയാം അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ വളരെയേറെ ഒരു പ്രോപ്പറായിട്ടല്ല. നമുക്ക് തന്നെ പാരൻസിന് ടൈമില്ലാത്തത് കൊണ്ടും എല്ലാം തന്നെ പാക്ഡ് ഫുഡും ജങ്ക് ഫുഡും എല്ലാം കഴിക്കുന്നത് കൊണ്ട് തന്നെയായിട്ടും അതേപോലെ തന്നെ അവരുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈല് കളിക്കാത്ത വ്യായാമം കുറവായതുകൊണ്ടും പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഈ കൂടുതൽ സമയം ടി വി മൊബൈൽ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ടും എല്ലാം തന്നെ കുട്ടികളിലുണ്ടാവുന്ന ഈ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടെല്ലാം തന്നെ അവരുടെ മെറ്റബോളിക് ഇതിലും എല്ലാം തന്നെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ട്. ഈ ചേഞ്ചസ് എല്ലാം തന്നെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻസിനെയും ഹയർ മെൻ്റൽ ഫംഗ്ഷൻസിനെയും എല്ലാം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കുട്ടികളിലൊരു ബിഹേവിയർ ഡിസോർഡേഴ്സും അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന ഇമോഷണൽ പ്രോബ്ലംസും എല്ലാം കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആയുർവേദത്തിൽ നമുക്കറിയാം ആയുർവേദം ഒരു ജീവശാസ്ത്രമാണ് അല്ലേ. നമുക്കൊരു ആയുർവേദ ആസ് എ വേ ഓഫ് ലൈഫ് എന്നൊക്കെയാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിത രീതികൾ ചെറുപ്പം മുതലേ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ മുകളിൽ നമുക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടാവുകയും ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടാവുകയും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ഇഷ്ട മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നല്ല രീതിയിൽ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, വളരെ വിശാലമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, സമയക്കുറവ് മൂലം അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുടെ മാനസിക ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് വിശദമായ മറുപടി നൽകിയത് ജീവനീയം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ ഡോക്ടർ രശ്മി പ്രമോദാണ്. നന്ദി ഡോക്ടർ.